എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്ക് ഓണത്തെക്കുറിച്ചൊരു പ്രസംഗം നോക്കിയാലോ? നിങ്ങൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും പ്രസംഗത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഓണവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോഗ്രാമുകളിൽ ഒക്കെ ഇത് പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മാന്യ സദസ്സിന് നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഓണനാളിൽ എല്ലാ മലയാളികളുടെ ചുണ്ടിലും താളമിടുന്ന ഓണപ്പാട്ടാണ് ഇത്. ഈ പാട്ടിൽ തന്നെയുണ്ട് ഓണം നാം ഇത്ര പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നത് എന്തിനെന്നും, കാണം വിറ്റും ഓണമുണ്ണാൻ തയ്യാറാകുന്നത് എന്തിനെന്നും. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവിൽ വീണ്ടും ഒരു ഓണക്കാലം കൂടി. മലയാളിക്ക് ഓണമെന്നാൽ എന്നും ഒരു ഗൃഹാതുരത്വ നിറവുള്ള ഓർമ്മയാണ്. ഒത്തുചേരലുകളും ആഘോഷങ്ങളും ഒക്കെയായി ഒരു സന്തോഷക്കാലം. ഓണത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും ശ്രദ്ധേയം മഹാബലിയുടേതാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പണ്ട് മാവേലി മന്നൻ കേരളം ഭരിച്ചിരുന്നു. അന്ന് കള്ളവും ചതിയുമില്ലാതെ മനുഷ്യരെല്ലാവരും ആമോദത്തോടെ ഒന്നുപോലെ കഴിഞ്ഞിരുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് യാചിച്ചു. ഭൂമിയും സ്വർഗവും 2 അടി കൊണ്ടളന്ന് 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാട്ടിക്കൊടുക്കുകയും വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു എന്നും, ആണ്ടിലൊരിക്കൽ കേരളത്തിൽ വന്ന് തൻ്റെ പ്രജകളെ കാണുവാൻ വാമനൻ മഹാബലിക്ക് അനുവാദം കൊടുത്തു എന്നും പറയപ്പെടുന്നു. അതനുസരിച്ച് ചിങ്ങമാസത്തിലെ പൊന്നിൻ തിരുവോണനാളിൽ മഹാബലി നാടു കാണാൻ വരുന്നു എന്നാണ് സങ്കല്പം. ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാര ഉത്സവമാണെന്ന് കരുതിപ്പോരുന്നു. കർക്കിടക മാസത്തിന് ശേഷം മാനം തെളിയുന്ന ഈ കാലത്താണ് വിദേശ കപ്പലുകൾ പണ്ട് സുഗന്ധദ്രവ്യ വ്യാപാരത്തിനായി കേരളത്തിൽ കൂടുതലായി അടുത്തിരുന്നത്. അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ഈ മാസത്തെ പൊന്നിൻ ചിങ്ങമാസമെന്നും ഓണത്തെ പൊന്നോണമെന്നും വിളിക്കാനുള്ള കാരണം ഇതാണ്. കേരളത്തിൽ വിളവെടുപ്പിനേക്കാൾ അതിൻ്റെ വ്യാപാരത്തിനായിരുന്നു പ്രാധാന്യം. ഓണക്കാലങ്ങളിൽ നാം പലതരത്തിലുള്ള ആഘോഷങ്ങൾ നടത്താറുണ്ട്. വടംവലി, തിരുവാതിരക്കളി, തലപ്പന്തുകളി, അതുപോലെ ഒരുപാട് വിനോദങ്ങളിൽ നാം ഏർപ്പെടാറുണ്ട്. ഓണപ്പൊട്ടൻ, ഓണത്തെയ്യം, കുമ്മാട്ടിക്കളി, അതുപോലെ ഒരുപാട് അനുഷ്ഠാന കലകൾ ഓണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓണക്കാലത്ത് നാം ഓണപ്പൂക്കളങ്ങൾ ഒരുക്കുന്നു. തെച്ചി, ചെമ്പരത്തി, ജമന്തി, മുല്ല, തുമ്പപ്പൂ, മുക്കുറ്റിപ്പൂ, കാക്കപ്പൂ തുടങ്ങിയ ഒട്ടനവധി പൂക്കൾ കൊണ്ട് വീടുകളിൽ പൂക്കളങ്ങൾ ഒരുക്കുന്നു. പൂക്കളുടെ ഉത്സവം കൂടിയാണ് ഓണം. തിരുവോണനാളിൽ നാം തൂശനിലയിൽ സദ്യ ഉണ്ണുന്നു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഓണനാളുകൾ ഒരുമയുടെയും കൂടിച്ചേരലിൻ്റെയും പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നതാണ്. നമ്മുടെ പഴയ ഓണക്കാല ഓർമ്മകളെ പൊടി തട്ടിയെടുക്കാനും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തമ്മിൽ ഓണാശംസകൾ കൈമാറാനുമൊക്കെ ഈ ഓണനാളുകളിൽ സമയം കണ്ടെത്താം. ഓണം നൽകുന്ന വർണ്ണങ്ങളും അതിൻ്റെ സന്തോഷവും നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും നിറയട്ടെ. ഈ ഓണക്കാലം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും കൂടി ആയിരിക്കട്ടെ. നന്മ നിറഞ്ഞ 1000 പൊന്നോണാശംസകൾ.